നമസ്കാരം ഞങ്ങൾ നിൽക്കുന്നത് ആർ എസ് എസിനെയാണ് ആർ എസ് എസിനെ മാത്രമാണ് എന്ന് കവലകൾ തോറും മയക്കു കെട്ടി വിളിച്ചു പോവുന്ന എസ് ഡി പി ഐക്കാരനെയും പോപ്പുലർ ഫ്രണ്ടുകാരനെയും നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും മറ്റു പാർട്ടികളുമൊക്കെ വിശ്വസിക്കുന്നവർ വിചാരിക്കുന്നത് വിചാരിച്ചിരുന്നത് ആ ഞങ്ങളെ അല്ലല്ലോ ഇത് ആർ എസ് എസുകാരെ ആണ് എന്നാണല്ലോ എന്നാൽ അവരോടായിട്ട് നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ ആ അഭിപ്രായം കൂടി മാറ്റേണ്ടി വരും ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഇതിൽ വളരെ ക്ലിയറാണ് കൊല്ലപ്പെട്ട എസ് ഡി പി കാരൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നു അള്ളാഹു അക്ബർ വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടം നടന്നു വരുമ്പോഴാണ് ആ ആശുപത്രി വരാൻതേ കാവിണ്ടുകൊടുത്തുകൊണ്ട് ഒരാൾ നിൽക്കുന്നു ഉടനെ കൊല്ലടാ അവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തുകൊണ്ട് കൊണ്ട് അവൻ്റെ ഇടയ്ക്കയിൽ ടോഡിച്ചെല്ലുകയാണ് പോലീസ് ഉള്ളതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു ഇനി നിങ്ങൾക്ക് സാമാന്യ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക കാവ്യമുണ്ടാക്കുന്ന എല്ലാവരും ആർ എസ് എസ്കാരല്ല ഒന്നാമത്തെ തെളിവായിട്ട് ഞങ്ങൾ ഈ കാണിക്കുന്ന ചിത്രം ഇതിൽ കുറച്ച് കുപ്രസിദ്ധരായിട്ടുള്ള കുറ്റവാളികൾ കൊലപാതകളാണ് ഈ ഫോട്ടോയിലുള്ളത് ഇവരെയൊക്കെ നിങ്ങൾക്കറിയാം കൊടിസുനി കിർമാനി മനോജ് അണ്ണൻ ഷിജിത്ത് അങ്ങനെ ഒരു കൂട്ടരാണിത് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കൊലപാതകളും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്നവരുമാണിവർ ഇവർ ജയിലിൽ വെച്ചെടുത്ത ഒരു ചിത്രമാണിത് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് ഇതിൽ പലരുടെയും വേഷം എന്താണെന്ന് നോക്കുക കാവ്യാണ് കാവ്യമുണ്ടാണവർ ഉടുത്തിരിക്കുന്നത് അതിനർത്ഥം അവർ ആർ എസ് എസ്കാരെന്നാണോ അല്ല അവർ കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇനി കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ സി പി ഐ എമ്മിൻ്റെ ജാഥയോ മറ്റോ നടക്കുമ്പോൾ നിങ്ങൾ ആ ജാഥയിലേക്ക് നോക്കുക ഒരു ചിത്രം ഞങ്ങൾ കാണിക്കുന്നുണ്ട് പലരും പല്ലുടി കാവ്യാണ് അതിൻ്റെ അർത്ഥം അവർ ആർ എസ് എസ്കാരാണെന്നോ ബി ജെ പി അല്ല അല്ല അല്ലേ അല്ല ഒരുപക്ഷെ അവരിൽ വിശ്വാസികൾ കണ്ടേക്കാം വിശ്വാസമില്ലാത്തവരും കണ്ടേക്കാം എന്തിന് ക്രിസ്ത്യാനികൾ പോലും കാവ്യമുണ്ടക്കുന്നവരുണ്ട് അപ്പോൾ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ആ കൊടുത്ത ആളെ കൊല്ലടാ എന്ന് പറഞ്ഞ് ഇവർ ചെന്നത് മതം 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 മാത്രമാണ് അതിൻ്റെ കാരണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലോ നിങ്ങൾ ബി ജെ പിയിലോ നിങ്ങൾ മറ്റേത് പാർട്ടിയിലോ വേണമെങ്കിലും പ്രവർത്തിച്ചു കൊള്ളുക പക്ഷേ നിങ്ങൾ കാവ്യമുണ്ടാണ് ഉടുത്തിരുന്നതെങ്കിൽ പോലും നിങ്ങൾ ആക്രമിക്കപ്പെടാനോ കൊല്ലപ്പെടാനോ സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ് ഈ വീഡിയോ ഇത് കേരളത്തിൻ്റെ ഭാവിയാണ് ഈ വീഡിയോ അല്ലാതെ അവർ ആർ എസ് എസിനെ മാത്രം ഉന്നം വെക്കുന്നതല്ല അവർ കാഫറികളെയാണ് ഉന്നം വെക്കുന്നത് കാഫറികളെയാണ് ഉന്നം വെക്കുന്നത് ഇത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം കുഴുതുകൊണ്ടുകയാണ് എന്നോർക്കുക ആർ എസ് എസും ബി ജെ പിയും കവചമായിട്ട് നിൽക്കുന്നത് ആർ എസ് എസ് ആർക്ക് വേണ്ടി മാത്രമല്ല എല്ലാ കാഫറുകൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഒരു വിഭാഗത്തിനെ അടച്ച് പറയുന്നേയില്ല നമുക്കറിയാം അഫ്ഗാനിലുള്ളവരും വളരെ ഭൂരിപക്ഷം ആളുകളും പാവങ്ങളാണ് മറ്റാരെയും ഉപദ്രവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് പക്ഷേ അവർ പോലും നിശബ്ദരാക്കപ്പെടുന്നു അവിടെ താലിബാൻ ഭരണം പിടിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള അഫ്ഗാനികൾ വിമാനത്തിൻ്റെ ചിറകിനും ടയറിനടിയിലും വരെ കയറി രക്ഷപ്പെടാൻ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അവരൊന്നും തീവ്രവാദികളല്ല പക്ഷെ വലിയൊരു കൂട്ടം വലിയൊരു ഭൂരിപക്ഷത്തിനെ പോലും അടക്കി നിർത്താൻ ചെറിയൊരു കൂട്ടം തീവ്രവാദികൾ വിചാരിച്ചാൽ പറ്റുമെന്നതിൻ്റെ തെളിവാണ് താലിബാനും മറ്റുമൊക്കെ അത്തരം കൂട്ടർ നമ്മുടെ ഈ കേരളത്തിലുമുണ്ട് അതാണ് ഈ വീഡിയോയിൽ നിന്ന് തെളിവാകുന്നത് ഒരുപക്ഷെ ആശുപത്രിക്ക് മുന്നിൽ നിന്ന ആ വ്യക്തിക്ക് ഒരു രാഷ്ട്രീയമില്ലായിരിക്കും അയാൾ ചിലപ്പം വിശ്വാസിയായിരിക്കാം പക്ഷേ ഒരു പഞ്ചഭാവം നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം അയാൾ ചിലപ്പം സി പി എം ആയിരിക്കില്ല ബി ജെ പി ആയിരിക്കല്ല ആർ എസ് എസ്സോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല പക്ഷേ അയാൾ ചെയ്ത തെറ്റെന്താണ് അയാൾ ഒരു കാവ്യം മുണ്ടെടുത്തു മുണ്ടെടുത്തവനെ കണ്ടപ്പോൾ തന്നെ കൊല്ലടാ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നവർ അത്തരക്കാരുടെ മുന്നിൽ സ്വർഗവും അവിടെയുള്ള എഴുപത്തിരണ്ട് ഹൂറികളും തുടുത്ത മാരടമുള്ള എഴുപത്തിരണ്ട് കൂറികളും മണമില്ലാത്ത മദ്യവും അതുപോലുള്ള സുഖ സൗകര്യങ്ങളും അവരുടെ പുരോഹിതന്മാർ പറഞ്ഞ് പഠിപ്പിച്ച സുഖ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ കൊന്നാലും കൊല്ലപ്പെട്ടാലും അവർക്ക് അത് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് ആർ എസ് എസ് ആറിന് അതല്ല വിശ്വസിക്കുന്നത് അവൻ പിറന്ന മണ്ണിനു വേണ്ടിയിട്ടാണ് അവൻ രക്തസാക്ഷിയാവുകയൊക്കെ ചെയ്യുന്നത് അവൻ പിറന്ന മണ്ണിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ട് അങ്ങ് സ്വർഗ്ഗത്ത് എന്നിട്ട് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് രണ്ടും രണ്ടാണ് ഒരിക്കലും ഇതിനെ എന്നെ കൂട്ടിക്കിട്ടാനും ആവില്ല ഇനിയെങ്കിലും മറ്റു പാർട്ടിയിൽ നിന്ന് ആർ എസ് എസിനെയും ബി ജെ പി വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ചിന്തിക്കണം എസ് ഡി പി യോ പോപ്പുലർ ഫ്രണ്ടോ കപലകൾത്തോറും മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നത് ആർ എസ് എസിനെ എതിർക്കാൻ വേണ്ടി അല്ല അല്ലേ അല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഈ ആശുപത്രിക്ക് മുന്നിൽ നിന്ന ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാവി മാത്രം കൊടുത്ത കാവി കൊടുത്തു എന്ന കാരണം കൊണ്ട് മാത്രം കൊല്ലടാ എന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കലോട്ട് ഓടി ചെല്ലുമായിരുന്നില്ല ഒരാൾ എങ്ങനെയാണ് തിരിച്ചറിയുക നാളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന കണ്ടാൽ അവൻ ആർ എസ് എസ് അവൻ ബി ജെ പി കാരനാകുമോ ഇല്ല പക്ഷേ അവനും ഇവരുടെ കണ്ണിൽ കൊല്ലപ്പെടേണ്ട ആളാണ് അത് കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ കോൺഗ്രസ്സുകാരനാവട്ടെ ആരുമാവട്ടെ എനിക്കും നിങ്ങൾക്കും അറിയാം എത്രയോ ക്രിസ്ത്യാനികൾ കാവ്യമുണ്ടെടുക്കാറുണ്ട് നാളെ കാവ്യമുണ്ടെടുത്ത് അവർ നിന്നാലും ഇതുതന്നെയായിരിക്കും അവസ്ഥ ഇവിടെ ചിന്തിക്കണം ആർ എസ് എസിനെ അല്ല ഇവർ ലക്ഷ്യം വെക്കുന്നത് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ആർ എസ് എസിനെ ബി ജെ പി അല്ല അവർ ലക്ഷ്യം വെക്കുന്നത് അവരുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് കാഫിറുകളാണ് കാഫിറുകളാണ് കാഫിറുകളെ മാത്രമാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്